ഹലോ, നമസ്കാരം. ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റ് കാൾലോസ് ഫുവന്തസിൻ്റെ ഒരു നോവലുണ്ട്, ഈഗിൾസ് ത്രോൺ. രാഷ്ട്രീയ നോവലാണ്. മെക്സിക്കോൻ്റെ കടന്നിരിക്കുന്ന അഭ്യന്തര പ്രശ്നങ്ങളാണ്, അമേരിക്കയുമായിട്ടുള്ള ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫുവന്തസിൻ്റെ ഗംഭീര നോവലാണ്. ഡിസോട്ടോപ്പിയാണ് ആ നോവൽ. 2020 സംഭവങ്ങൾ നടക്കുന്നത്. അതിൽ ഈ അന്താരാഷ്ട്ര സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോയിലേക്കുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പരിപൂർണമായിട്ടും അട്ടിമറിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മെക്സിക്കോ രാജ്യം ഇൻ്റർനെറ്റ്, ഇമെയിൽ, അതായത് ഇലക്ട്രോണിക് അടിസ്ഥാനമാക്കിയിട്ടുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാതാവുകയാണ്. അങ്ങനെ വാസ്തവമായിട്ട് ഒരു ഇൻകമ്മ്യൂണിക്കേഡോ എന്ന് വിളിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേഡ് എന്ന സിറ്റുവേഷൻ മെക്സിക്കോ നേരിടുകയാണ് ആ നോവലിൽ. ആ നോവൽ ഒരു എപ്പിസ്റ്റുലറി ഫോർമാറ്റാണ് നോവലായിട്ടുള്ളത്. കത്തിടപാടുകളാണ് ആ നോവലിൽ മുഴുവൻ. ആഭ്യന്തര രാഷ്ട്രീയ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ ആ കഥ ഞാൻ നോവലിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം, പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേഡ് ഉണ്ടാകുന്നു. 2020 ആ നോവലിലെ കാലഘട്ടം. കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേഡ് ഉണ്ടാകുന്നു. അവർ ഉടനെ തന്നെ വളരെ സാമ്പ്രദായികവും പഴയതും മനുഷ്യർ അറിയാവുന്നൊരു മാർഗമായ കത്തിലേക്ക് കടക്കുന്നു. ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട് വൈറസ് വരികയും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ധരിക്കലും ഒബ്ലിഗേറ്ററി നിർബന്ധമായ സാഹചര്യത്തിൽ കോളേജുകൾക്കും സർവകലാശാലകൾക്കും എല്ലാവിധ സ്ഥാപനങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള ഒരു അവധിയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1.5 മാസമായിട്ട് പല മേഖലകളും പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ഗവൺമെൻറ് പലതരത്തിലും റിലാക്സേഷൻ കൊണ്ടിരുന്നു. പല മേഖലകളും തുറന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂൾ വിദ്യാഭ്യാസ, കോളേജ് സർവകലാശാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൽക്കാലത്തേക്ക് തുറക്കണ്ട എന്നുള്ളതാണ് ഗവൺമെൻറ് തീരുമാനം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. കോവിഡ്-19 ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഒരു വ്യാപകമായ ഷട്ട്ഡൗൺ രാജ്യം നടപ്പാക്കിയ ശേഷം, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും അതിന് ബദൽ മാർഗം എന്ന നിലയിൽ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ധാരാളമായിട്ടുള്ള ചർച്ചകൾ സജീവമായി. അതായത് പൂർത്തീകരിക്കാത്ത അധ്യാപകർക്ക് പൂർത്തീകരിക്കാത്ത പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കാനും കുട്ടികളുമായിട്ട് സംവദിക്കാനും മറ്റ് വ്യവഹാരങ്ങൾ വിദ്യാഭ്യാസ വ്യവഹാരങ്ങൾക്കും ഓൺലൈൻ മാർഗം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. പല സ്ഥലത്തും പ്രായോഗികമായി നടപ്പാക്കുകയുണ്ടായി. ഞങ്ങളുടെ IMR സ്ഥാപന നേതൃത്വത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ പലപ്പോഴും പല വിധത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IMRC മാത്രമല്ല, വിവിധ സർവകലാശാലകൾ തന്നെ, കോളേജുകൾ തന്നെ, പല സ്ഥാപനങ്ങൾ തന്നെ, സംഘടനകൾ തന്നെ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങുകയുണ്ടായി. ഒരു ബദൽ മാർഗം എന്ന നിലയ്ക്കാണ് ഓൺലൈനിലേക്ക് അവർ എല്ലാവരും എത്തിച്ചേർന്നത്, ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും മറ്റ് വിദ്യാഭ്യാസ വിനിമയങ്ങൾക്കും. പക്ഷേ ഈ ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നതോടുകൂടി ഇതായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകളും ഉയർന്നു വന്നിരുന്നു. ആ ചർച്ചകളിൽ പ്രമുഖമായിട്ട് ഉണ്ടായൊരു ഒരു വാദഗതി വെച്ചിട്ടുണ്ടെങ്കിൽ, താൽക്കാലികമായ രീതിയിൽ ഇപ്പോൾ കോളേജും സർവകലാശാലും സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന പ്രായോഗികമായിട്ടുള്ള മാർഗം എന്ന നിലയ്ക്കാണ്, താൽക്കാലികമായൊരു പ്രായോഗിക മാർഗം എന്ന നിലയ്ക്കാണ് പലരും അതിനെ അഭിമുഖീകരിച്ചത്. അത് ശരിയായ സമീപനം തന്നെയാണ്. എന്നാൽ ഓൺലൈൻ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, സർവകലാശാലാടിസ്ഥാനത്തിലുള്ള കോളേജ് അടിസ്ഥാന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ഓൺലൈനിലേക്ക് സമ്പൂർണ്ണമായൊരു മൈഗ്രേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും അത് നിലവിലുള്ള വിദ്യാഭ്യാസ രീതികളെ ബാധിക്കുമെന്നൊരു വാദം മറുഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതായി ബന്ധപ്പെട്ട് വ്യാപകമായ ചർച്ചകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പത്രമാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് വിമർശനത്തിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അത് യുനെസ്കോ ചൂണ്ടിക്കാണിച്ചിട്ട്, നിരവധി വിദ്യാഭ്യാസ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നും അഭിമുഖീകരിക്കുന്ന ഡിജിറ്റൽ അന്തരം എന്ന പ്രശ്നമാണ്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഇഷ്യൂ ആണ്. അത് ഇനീക്വിറ്റി, ഈ മേഖലയിൽ ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റിയിലെ ഇനീക്വിറ്റിയാണ്. അതായത് 30% വിദ്യാർത്ഥികൾക്ക് മാത്രമേ തങ്ങളുടെ അതാത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർനെറ്റ് അവർക്ക് ലഭ്യമായിട്ടുള്ളൂന്നും, ഇൻ്റർനെറ്റ് ലഭ്യമായ മാത്രമേ, ഈ നെറ്റ്വർക്ക് സാങ്കേതികവിദ്യ ലഭ്യമായ മാത്രമേ ഈ പാഠഭാഗങ്ങൾ പഠിക്കാനും ആക്സസ് ചെയ്യാനും അധ്യാപകരെ ക്ലാസ്സിൽ ഓൺലൈനിൽ കാണാനും പറ്റുകയുള്ളൂ. ഇതൊരു ഗൗരവമായ പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മൾ കേരളം സംസ്ഥാനം ഇൻ്റർനെറ്റ് ഒരു അവകാശമായി പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഈ നമ്മുടെ നിലവിലുള്ള ഗവൺമെൻറ്.
ഇന്റർനെറ്റ് അവകാശമാണെന്ന് പ്രഖ്യാപിക്കുകയും ധനകാര്യമന്ത്രി ബഹുമാനപ്പെട്ട തോമസ് ഐസക് ഇത് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. ഇന്റർനെറ്റ് സൗരവകാശമായി കൊണ്ട് അപ്പോൾ കേരള സംസ്ഥാനം അത്ര കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. മാതൃകാപരമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോയ പോലെ ഇതിലും മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും എല്ലാ ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതല്ല സ്ഥിതി. കേരളത്തിലും വ്യത്യസ്തമായ സ്ഥിതി ആണുള്ളത്. കാര്യം പല പ്രദേശങ്ങളിലും ആക്സസിബിലിറ്റി ബുദ്ധിമുട്ടാണ്. പിന്നെ ഡാറ്റ തന്നെ ഫ്രീ ആയി ലഭിക്കുന്നില്ല. ഡാറ്റയ്ക്ക് ചാർജ് ഉണ്ട്. അപ്പോൾ എത്ര കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടത് സർവകലാശാല തലത്ത് മാത്രമല്ല, ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. കാര്യം ഓൺലൈനിലേക്ക് മാറുന്ന സമയത്ത് ഓൺലൈൻ എന്നുള്ളത് ക്ലാസ്സിന് പകരമല്ലാതിരിക്കെ തന്നെ ഓൺലൈനിൽ അവൈലബിളായിട്ടുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ സാമഗ്രികളും മറ്റുമുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ വ്യാപകമായി എല്ലാവർക്കും എത്തുക എന്നത് ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ്. അത് വിദ്യാഭ്യാസത്തെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. കാര്യം ബാങ്കിങ് തുടങ്ങിയ ഒട്ടനവധി മേഖലകൾ ഇന്ന് ഡിജിറ്റൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഡിജിറ്റൽ അന്തരം എന്നുള്ളത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ട, എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതൊരു സവിശേഷമായ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ തന്നെയായിരിക്കും തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രം ബാധകമായ വിഷയമല്ല. കാര്യം ബിസിനസ്സിനെയും മറ്റ് പല മേഖലകളെയും സ്പർശിക്കുന്ന കാര്യമാണ് ഡിജിറ്റൽ അന്തരം എന്നുള്ളത്. അത് ഗൗരവമായ വിഷയമാണ്. പക്ഷേ ഡിജിറ്റൽ അന്തരം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓൺലൈൻ മേഖലയിലേക്ക് ഓൺലൈൻ മേഖലയ്ക്ക് മാറാതിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഓൺലൈൻ മേഖലയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പൂർണ്ണമായിട്ടും പൊതുവിദ്യാഭ്യാസം ഓൺലൈൻ മേഖലയിലേക്ക് മാറുകയാണോ. അതൊരു അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടിനും രണ്ടിൻ്റെ സവിശേഷത ഉണ്ട്. ഇത് പരസ്പര പൂരകമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഒന്നും ഒന്നിനെ ഭേദിച്ചുകൊണ്ട് വരുന്നതല്ല. കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രക്രിയയാണ് വിദ്യാഭ്യാസം ഉള്ളത്. കാലങ്ങളായിട്ട് അത് രൂപപ്പെട്ടു വന്നതാണ്. അതിൻ്റെ അകത്തുള്ള സിലബസ് നിർമ്മാണം മുതൽ പഠന രീതികൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വിദ്യാഭ്യാസ വിചക്ഷണർക്ക് തീർച്ചയായിട്ടും പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾ കാലങ്ങളായി രൂപപ്പെട്ടതാണ്, നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടു വന്ന ഒന്നാണ്. അതാണ് സർവകലാശാല സമ്പ്രദായം. ഒരു തരത്തിൽ നമുക്ക് കൊളോണിയൽ ഇൻഹെറിറ്റഡ് ആണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. തീർച്ചയായിട്ടും ആധുനികമായ പരിഷ്കാരങ്ങളും സ്വാതന്ത്ര്യ പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ശിലകളൊക്കെ വരുന്നത് തന്നെ കൊളോണിയൽ ആയിട്ടുള്ള ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ലെഗസി ഉണ്ട്. ആ ലെഗസി നമ്മുടെ പരിഷ്കരണവും പരിവർത്തനങ്ങളും നടത്തി. ഈ ഒരു പശ്ചാത്തലത്തിൽ ഓൺലൈനിലേക്ക് നമ്മൾ മാറുമ്പോൾ പൂർണ്ണമായും മാറുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ ഇതിന് ഒരു സപ്പോർട്ടിംഗ് ആയ രീതിയിൽ, അതൊരു കോംപ്ലിമെൻ്ററി രീതിയാണ് ഓൺലൈൻ കൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നത്. ഓൺലൈനിലൂടെ നിലവിലുള്ള പാഠഭാഗങ്ങൾക്ക് അനുബന്ധമായി ക്ലാസ്സുകൾ നൽകാൻ പറ്റുമോ, കുട്ടികൾക്ക് കൂടുതൽ ഇടപഴകാനും ക്ലാസ്സിന് പുറമെ മറ്റ് വ്യവഹാരങ്ങൾക്ക് സാധ്യമാണോ എന്നുള്ളതാണ് ഓൺലൈൻ കൊണ്ട് ഒരു സാധ്യത നമ്മൾ അന്വേഷിക്കുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്ലാസ്, ടീച്ചർമാരുടെ ക്ലാസ് ലഭ്യമാക്കുക, ഇതുപോലെ തന്നെ ഒരു പ്രത്യേക വിഷയം എടുക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം, അത് സാഹിത്യത്തിലായിക്കോട്ടെ, സാമൂഹ്യശാസ്ത്രത്തിലായിക്കോട്ടെ, ശാസ്ത്രത്തിലായിക്കോട്ടെ, ഏതെങ്കിലും പ്രത്യേക വിഷയം എടുക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ടീച്ചർമാർ, പല വിദേശ സർവകലാശാല ടീച്ചർമാർ നൽകിയ ക്ലാസ്സുകളും മറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ തന്നെ ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെ വളരെ സ്ട്രക്ചർ ചെയ്ത് കുട്ടികൾക്ക് നൽകാൻ പറ്റുമെന്നുള്ളത് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കണം. അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ലൈബ്രറി ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. വലിയൊരു ലൈബ്രറി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് ഒരു വിമർശനം ഓൺലൈനെ ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നത്, ഓൺലൈൻ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഒരു തടസ്സമാണ്, വിമർശനാത്മകമായ വ്യവഹാരങ്ങൾക്ക് അത് പലതരത്തിലും ഒരു സാധ്യത അടച്ചു കളയുന്നതാണ്. ഈ അതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ് റൂമും ലാബും ലൈബ്രറിയും അടങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് ഇടപഴകാനും കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനും വിദ്യാർത്ഥികൾ ചോദ്യം ഉന്നയിക്കാനും അക്കാഡമിക് അന്വേഷണങ്ങൾ കൂടുതൽ സഹായം നൽകുന്നത് തീർച്ചയായും നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെ അനുഭവം അതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഓൺലൈൻ നിഷേധിക്കപ്പെടുന്നു എന്ന് ഒരു ധാരണ ശരിയല്ല. കാര്യം ഓൺലൈനിലും ഇത്തരം അന്വേഷണങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട്. കാര്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ റിസോഴ്സസ് ഒരുപാടുണ്ട്. പുസ്തകങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഇ പബ് വേർഷൻ ആയിക്കോട്ടെ, PDF ആയിക്കോട്ടെ, ഓൺലൈൻ വ്യവഹാരങ്ങൾക്കുള്ള, ഓൺലൈൻ പഠനങ്ങൾക്കുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ലഭ്യമാണ്. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാനും സംവദിക്കാനും സംവാദത്തിൻ്റെ വലിയൊരു മേഖലയായിട്ട് വേണം. ഒരുപക്ഷെ ഈ വർഷം ഞാൻ കാണുന്നത് ലെഗസി മാധ്യമങ്ങൾ, അതായത് പഴയ അച്ചടി മാധ്യമങ്ങൾ തുടങ്ങിയ മാധ്യമങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഓൺലൈനിൽ വരുന്നതോടുകൂടി ഉന്നയിച്ച വിമർശനങ്ങൾ
ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കാര്യം അതൊരു വളരെ യാഥാസ്ഥിതികമായ സമീപനമാണ്. കാര്യം ഇതിനെ അടച്ചു കളയുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യവഹാര മണ്ഡലമാണ്. വിമർശനാത്മക ചിന്ത ധാരാളം സാഹിത്യത്തിൽ നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയ ആ നിലയ്ക്ക് ഒട്ടനവധി വിമർശനാത്മകമായ പ്രതിഷേധങ്ങൾക്കൊക്കെ വേദിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും അത്തരമൊരു സാധ്യത ഓൺലൈൻ മാധ്യമത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ അവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഓൺലൈൻ സാമൂഹ്യ മാധ്യമം ഏറ്റവും കൂടുതൽ തന്നെ ഫേക്ക് ന്യൂസ് തുടങ്ങിയ കാര്യങ്ങൾക്കും ഒരു മേഖലയാണ്. അപ്പോൾ വിദ്യാഭ്യാസ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഓതൻറ്റിസിറ്റിയും റിലയബിലിറ്റിയും പ്രധാനപ്പെട്ടാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക്. അപ്പോൾ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഓൺലൈൻ റിസോഴ്സ് മുഴുവൻ ഉപയോഗിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്തരം റിലയബിൾ അല്ലാത്ത ഓതൻറ്റിക് അല്ലാത്ത ഉള്ളടക്കങ്ങളും നമ്മൾ സ്വീകരിക്കാൻ നിർബന്ധവും. ഒരു കാര്യം, യാതൊരു വിധത്തിൽ ഫിൽറ്റേഡ് അല്ലാത്ത കണ്ടൻറ്റും വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഒരു ടീച്ചർ നിർണായകമായ റോള് വരുന്നത്. ഓൺലൈൻ കണ്ടൻറ്റുകൾ കണ്ടെത്തുകയും അതിനായിട്ട് ഒരുതരം ഡിസ്കവറിയാണ്, ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആണ്, ഓൺലൈൻ കണ്ടെത്തുകയും അത് യഥാവിധം ക്രമീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് അത് ഒരു വളരെ ഘടനയ്ക്കകത്ത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് പകർന്നു നൽകാൻ പറ്റുന്നതിലൂടെയാണ് ആ കണ്ടൻറ്റ് റിലയബിളും ഓതൻറ്റിക്കുമായി കണ്ടത്. അപ്പോൾ ടീച്ചറുടെ ഉത്തരവാദിത്തം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അന്നേരം ടീച്ചർ തീർച്ചയായും ടീച്ചർക്ക് ഒരു പ്രത്യേക റോളുണ്ട് ഓൺലൈൻ ബന്ധപ്പെട്ട് ഇത്രയും കണ്ടൻറ്റ് കണ്ടെത്തുക എന്നുള്ളത്. അല്ലാതെ വാട്സാപ്പിലും മറ്റു വരുന്നത് നമുക്കറിയാം ഒരുപാട് എന്താ പറയുക, ഫേക്ക് ന്യൂസ് മാത്രമല്ല ഇൻഫോഡമിക് എന്നാണ് ഇന്നത്തെ വൈറസിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ അത്തരം കണ്ടൻറ്റുകളെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് കൂടുതൽ ഓതൻറ്റിക് ആയിട്ടുള്ള എന്താ പറയുക, അക്കാഡമിക്കായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അക്കാഡമിക്കലി കറക്റ്റായിട്ടുള്ള ഉള്ളടക്കങ്ങൾ കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഉത്തരവാദിത്വം ഒരു അധ്യാപന നിക്ഷിപ്തമാണ്. അപ്പോൾ എന്നാലേക്ക് ഓൺലൈൻ എന്നുള്ളതൊരു ഒരു ഒരു പാരസ്പര്യത്തിൻ്റെ മേഖല പൊതുവിദ്യാഭ്യാസമായി തുറക്കുന്നിടത്താണ് അതിൻ്റെ സാധ്യതകൾ ഒരുങ്ങുന്നത്. മൂന്നാമതായിട്ട്, ഈ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ എന്നുള്ളതൊരു പക്ഷേ വരാൻ പോകുന്ന കാലത്തൊരു പ്രധാനപ്പെട്ട സവിശേഷത വരുന്നത്, സർവ സമൂഹത്തിൻ്റെ മനുഷ്യ വ്യവഹാരത്തിൻ്റെ പല മേഖലകളും ഓൺലൈനിലേക്ക് കടക്കുക വഴി നമ്മളും അതിലേക്ക് മെല്ലെ എത്തിച്ചേരുകയാണ്. ഈ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് നിലവിലുള്ള വിദ്യാഭ്യാസ രീതികളെയോ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സിൽ അട്ടിമറിച്ചുകൊണ്ടല്ല അത് വരേണ്ടത്, അതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നമുക്കറിയാം പലതരത്തിലും ഈ ഓൺലൈൻ സംവിധാനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ബാങ്കിങ് എടുക്കുക, ബാങ്കിങ് ഓൺലൈൻ വരുന്നതോടുകൂടി തന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാവുകയിൽ ചെറിയ അത് കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ ആക്സിബിൾ ആവുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കെ തന്നെ അത്തരം ആക്സിബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഓൺലൈൻ കോഴ്സ് തീർച്ചയായിട്ടും അത്തരം പുതിയ സാധ്യത ഒരുക്കുന്നതാണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ഒരുക്കുകയും ഒരു പ്ലാറ്റ്ഫോം സ്വയം പോലെ പ്ലാറ്റ്ഫോമിൽ അത് അവതരിപ്പിക്കുകയും ചെയ്താൽ ഇന്ത്യയിലെമ്പാടുമുള്ള കുട്ടികൾക്ക് ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതുപോലെ തന്നെ മറ്റൊരിടത്തൊരു അധ്യാപകൻ വളരെ മികച്ചൊരു കോഴ്സ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ കുട്ടി വിദ്യാർത്ഥികൾക്ക് അത് കാണാനും പഠിക്കാനും അവരെ സിലബസിൻ്റെ ഭാഗത്തിൽ പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ട് ഏറെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ, പക്ഷേ എത്ര ശതമാനം നമ്മുടെ മുഖ്യധാര കോഴ്സിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യം ആലോചിക്കാം. ഓൺലൈൻ എന്നൊരു മേഖല നിലനിൽക്കുന്നുണ്ട്, അത് വളരെ സവിശേഷമായ രീതിയിലൊരു പ്രവർത്തനം വിദ്യാഭ്യാസ പ്രവർത്തനം നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മുടെ എന്താ പറയുക വ്യവസ്ഥാപിതവും സാമ്പ്രദായ മേഖലയായിട്ട് ബന്ധപ്പെടുത്തുക, അതിനെ പാരസ്പര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നമ്മൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തെയും ഓൺലൈൻ പഠനത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിനോട് ജനാധിപത്യപരമായി പ്രതികരിക്കേണ്ടതും. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നവലിബറൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായ രീതിയിൽ തന്നെ ഫണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് പുസ്തകം വാങ്ങുന്നതിനുള്ള ഫണ്ട് മുതൽ പല മേഖലകളും അപ്പോയിൻമെൻറ്റ് നടക്കാത്ത സ്ഥിതി, സർവകലാശാല തലത്തിൽ പുതിയ അപ്പോയിൻമെൻറ്റുകൾ നടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ, ഒരുപക്ഷെ ഇതുപോലത്തെ സർക്കാരുകൾക്ക് പലതരത്തിലുള്ള സാമ്പത്തിക പരിമിതികളും പരാധീനത കൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വ്യാപകമായ രീതിയിൽ സ്വാശ്രയ കോളേജുകളും സ്വാശ്രയ സർവകലാശാലയും ഇന്ന് വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം, പുതിയ നമ്മുടെ പരമ്പരാ സർവകലാശാലയിൽ വളരെ സമീപകാലം ഒരു കഴിഞ്ഞൊരു 10 വർഷം എടുത്താൽ പുതിയ അന്തർവിജ്ഞാനീയ മേഖലയിൽ നിന്ന് ഇൻ്റർ ഡിസിപ്ലിനറി മേഖലയിൽ നിന്ന് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ താരതമ്യേന കുറവാണ് വന്നിട്ടുള്ളത്. ഇനി പുതിയതായി വന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും തന്നെ സ്വാശ്രയ മേഖലയിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾ പൈസ കൊടുത്ത് വേണം ചേരാൻ. പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളും പുതിയ അന്തർവിജ്ഞാന പുതിയ മേഖലകളിലെ പഠന സൗകര്യങ്ങളും പഠന ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ന് സർവകലാശാല നമ്മുടെ പൊതു സർവകലാശാലകളിൽ വരാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അത്തരം മേഖലകളിൽ അധ്യാപക സംഘടനകളും അധ്യാപകരും നടത്തുന്ന വലിയ ഇടപെടലുണ്ട്. കാര്യം ഇത്തരം മേഖലകളിലേക്ക് വലിയൊരു ഫണ്ടിങ് ആവശ്യമുണ്ട്. ഗവേഷണ മേഖലയിൽ ധാരാളം ഫണ്ടിങ് ആവശ്യമാണ്. ഇങ്ങനത്തെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ മാത്രമേ നമ്മുടെ വൈജ്ഞാനികമായ രാജ്യത്തിന് തന്നെ ഗുണകരമാവുന്ന വിധത്തിൽ ഈ വൈജ്ഞാനിക മേഖലയിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് തീർച്ചയായും സ്വകാര്യ മേഖലയും സ്വാശ്രയ മേഖലയും ഒതുങ്ങി പോവുകയാണെങ്കിൽ അത്
ഈ കോർപ്പറേറ്റ് വൽക്കരണ ഭാഗമായിട്ട് വിദ്യാർത്ഥി സമൂഹത്തെ മാത്രം രാജ്യത്ത് തന്നെ ബാധിക്കും. അതുകൊണ്ട് ഈ ഓൺലൈനും ഇങ്ങനെ പ്രശ്നം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഇന്ന് പ്ലാറ്റ്ഫോമിൻ്റെ കാലമാണ്, കാര്യം നമ്മളിന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. കാര്യം നെറ്റ്ഫ്ലിക്സ് പോലെ, ആമസോൺ പ്രൈം പോലെ ഇന്ന് പ്ലാറ്റ്ഫോമുകൾ, ബിസിനസ് ഓഫ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുക. വിദ്യാഭ്യാസത്തിന് ഒരു പ്ലാറ്റ്ഫോം, ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് ഒരു പ്ലാറ്റ്ഫോമാണ്, സ്വയം ഒരു പ്ലാറ്റ്ഫോം. ഈ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബേസിലാണ് നമ്മൾ ഓൺലൈൻ കോഴ്സുകൾ വരുന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും ഇത്തരം വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന വലിയ കോർപ്പറേറ്റ് ഏജൻസികളാണ്. ഇവർ വലിയ സർവകലാശാല, വലിയ അന്താരാഷ്ട്ര സർവകലാശാലയായിട്ട് അവർക്ക് ബന്ധമുണ്ട്, വലിയ വലിയ പ്രൊഫസർമാരുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് പല കോഴ്സുകൾക്കും പണം മുടക്കേണ്ടി വരും. അതിൻ്റെ ഒരു ഭാവിയിൽ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് തന്നെ ഈ പണം മുടക്കി വിദ്യാഭ്യാസം നേടുന്ന ഒരു രീതിയായിരിക്കും അവർ തീർച്ചയായും അവർക്ക് അവലംബിക്കാൻ സാധ്യതയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ കോമൺസ് എന്ന, ഇപ്പം നമ്മൾ ഈ പൊതു എന്ന് വിളിക്കുന്ന കോമൺസാണ്, അതൊരു സ്റ്റേറ്റിസ്റ്റ് പ്രോജക്റ്റ് ആയിട്ട് മാത്രം കാണില്ലേ, നമ്മളിന്ന് പൊതുവിദ്യാഭ്യാസം കോമൺസാണ്, എല്ലാവർക്കും തുല്യ രീതിയിൽ ആക്സസിബിളായിട്ടുള്ള, വിവേചനരഹിതമായി എല്ലാവർക്കും ആക്സസ് ചെയ്യാം. എന്നാൽ തന്നെ എന്താ പറയുക, വളരെ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണം പോലുള്ള സാഹചര്യം ലഭിക്കുന്ന തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസം നമുക്ക് നൽകുന്നത്. ഇത്തരം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാവിധ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായിരിക്കണം ഓൺലൈൻ പ്ലാറ്റ്ഫോമും. അതാണ് ഒരു സർക്കാർ തലത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ കോമൺസ് എന്നതിൽ വിഭാവനം ചെയ്യേണ്ടത്. മറിച്ച് നമ്മളിതിനോട് വിമുഖമായ സമീപനമാണ് സ്വീകരിക്കണമെങ്കിൽ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഈ കുത്തകളുടെ കൈകളിലേക്ക് അത് പോകാനും അത് തീർച്ചയായും വിദ്യാഭ്യാസ ആ നിരയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഭീതമായ സാഹചര്യത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കോമൺസ് ആകുന്ന പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിഭാവനം ചെയ്യാനും സാധിക്കണം. ഒപ്പം തന്നെ ഏറ്റവും മറ്റു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നിലവിലുള്ള ക്ലാസ് റൂം സ്ട്രക്ചറുകളെ ഓൺലൈൻ പുനരുൽപ്പാദിപ്പിക്കുന്നതിന് പകരം നമുക്ക് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ വ്യവഹാരങ്ങൾ ഇതിൻ്റെ അകത്ത് സാധ്യമാണോ എന്നുള്ള കുറിച്ചും ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഓൺലൈനിൽ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി എന്നുള്ള അതിൻ്റെ പരീക്ഷ നടത്തിപ്പോയ ബന്ധപ്പെട്ടാണ്. അതിൽ വാസ്തവമുണ്ട്. കാര്യം നമ്മൾ നിലവിൽ പരീക്ഷാ സമ്പ്രദായത്തെ നമ്മൾ പിൻപറ്റി വരുന്ന രീതി സർവകലാശാല തലത്തിൽ എഴുത്തു പരീക്ഷ രീതി, ഇത് എത്രമാത്രം ഇതിനകത്ത് പുനരാവിഷ്കരിക്കാൻ പറ്റുന്ന കുറിച്ചുള്ള സംശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. പരിമിതികളുണ്ട് താനും. പക്ഷേ ആ പരിമിതികളൊക്കെ വളരെ വൈകാതെ തന്നെ ടെക്നോളജി പരിഹരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം പക്ഷേ പുതിയ ഇവാലുവേഷൻ സമ്പ്രദായം ഓൺലൈനിൽ എങ്ങനെ സാധ്യമാക്കാം, പുതിയ പഠന രീതികൾ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് അധ്യാപകരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഭാഗമാണ് ഇത്. തീർച്ചയായും അത്തരമൊരു അന്വേഷണം, പുതിയ ഇവാലുവേഷൻ രീതി, പുതിയ പഠന രീതികൾ ഇതിൻ്റെ അകത്ത് ലഭിക്കാവുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഈ നിലവിലുള്ള പൊതുവിദ്യാഭ്യാസത്തിനെ ശക്തിപ്പെടുത്താനും ദൃഢപ്പെടുത്താനും ആയിരിക്കും ഉപകരിക്കുക. ഇതാണ് പൊതുവിൽ ഓൺലൈനിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സമീപനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ പൂർണ്ണമായും നമ്മൾ തിരസ്കരിക്കുകയോ അതിനോടുള്ള വിമുഖത കാണിക്കുന്നതിന് പകരം ഇതെങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസമായി ഉൾച്ചേർക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാം സമീപിക്കേണ്ടത് ആ ദിശയിൽ നിന്നാണെന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.